ഞാൻ അരുണാംശുദേവ്. നിങ്ങൾക്ക് തന്നെ അറിയുമായിരിക്കും, ഈ മാർച്ച് 22 ഇറങ്ങിയ അർജന്റീന ഫാൻസ് കാട്ടുകളിൽ അഭിനയിക്കാൻ പറ്റിയിരുന്നു. കാളിദാസിൻ്റെ ചെറുപ്പകാലമാണ്. മിഥുൻ മാനുവൽ സാറാണ് അതിൻ്റെ ഡയറക്ഷൻ. അശോകൻ ചേരുവൽ സാറിൻ്റെ മാതൃഭൂമി വീക്കിലിയിൽ ഇറക്കിയ കഥയാണ്. അർജന്റീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും ഒരു പോസിറ്റീവ് റിയാക്ഷനാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും കാണണം, തീർച്ചയായും കാണണം, ഫാമിലിയോടെ കൂടി കാണണം. ഒരു ചിരി കോമഡി ഹ്യൂമറസ് ഫിലിമാണ്. മിഥുൻ മാനുവൽ സാർ ഇപ്പം ചെയ്ത ആടൂരും ആട് ആൻവരിയ കൽപ്പിലാണ് എല്ലാത്തിലും സാറിൻ്റെ മിഥുൻ മാനുവൽ സാറിൻ്റെ ബ്രില്യൻസ് ഈ സിനിമയിലും എന്തായാലും കാണും. കാളിദാസ് ജയറാമാണ് നടൻ, ഐശ്വര്യ ലക്ഷ്മി നടി. കാട്ടൂർ കടവിൻ്റെ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും തമ്മിലുള്ള ഒരു ചെറിയ കഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിപിനൻ മെഹറിൻ്റെ ഒരു പ്രണയവും. അതിൽ അടിപൊളി ഫിലിമാണ്. എല്ലാവരും എന്തായാലും പോയി കാണണം. അർജന്റീനയുടെ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ആയിരുന്നു. എല്ലാവരും കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് എൻ്റെ ഡയറക്ടർ മിഥുൻ മാനുവൽ സാർ, ആള് ഫുള്ള് ക്രൗഡിലായിരിക്കും, ഒരു തീരെ ജാടയില്ല, അങ്ങനത്തെ ഫീലിംഗ് ഇല്ലാത്ത ഒരു കൂൾ ഫ്രീ മൈൻഡഡ് ഒരാളാണ് മിഥുൻ മാനുവൽ സാർ. സാറിൻ്റെ എനിക്കിഷ്ടമാണ് സാറിൻ്റെ ഡയറക്ഷൻ, നല്ല അടിപൊളിയായി ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് സാറിൻ്റെ ആൻവരിയ കൽപ്പിലാണ്. അങ്ങനെ കുറേ സിനിമകൾ സാറിൻ്റെ ഇഷ്ടമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് സാറിൻ്റെ ഡയറക്ഷൻ. പിന്നെ സാറ് ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ പോയപ്പം പൂജ കഴിഞ്ഞു. അപ്പം സാധാരണ സാറ് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറിനെ കട്ട സപ്പോർട്ടാണ് സാറ്. സാറിപ്പം എഴുതി സ്ക്രിപ്റ്റ് ജസ്റ്റ് അന്ന് ഇങ്ങനെ പറയണം, നീ ചെയ്യുമല്ലോ, നല്ല കൂൾ സാറ് ഫ്രീ മൈൻഡാണ് എപ്പോഴും. സാറ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമല്ലോ. അങ്ങനെ സാറ് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല സാറിന്, ഫുള്ള് ക്രൗഡിലാണ് ആള്. അങ്ങനെ ഒരു ഫാമിലി വരെയായിരുന്നു ഞങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അർജന്റീന ഫാമിലി എന്ന് തന്നെ പറയാം. അങ്ങനെ പിന്നെ ഞാൻ കാളിദാസ് സാറ്, സാറ് കട്ട സപ്പോർട്ടാണ്. ഇപ്പം എന്ത് വന്നാലും സാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഐശ്വര്യ ലക്ഷ്മി ചേച്ചിക്കും നല്ല സപ്പോർട്ട്. എന്തിനും ഇപ്പോൾ വന്നതൊരു ഫീലിംഗ് ഒന്നും ഇല്ലാണ്ട് ആണോ നല്ലോണം ചെയ്തിരുന്നോട്ട് അത്രയ്ക്കും അപ്രീഷിയേറ്റ് ചെയ്യും അവർ. അവിടുത്തെ ക്രൂ ഫുള്ള് നല്ല സപ്പോർട്ടാണ്. ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിരുന്നെങ്കിലും പറഞ്ഞു തരും അവർ, ഇങ്ങനെ ഇത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിനെ ഞാൻ പ്രൗഡ് ഓഫ് യു. അത്രയ്ക്കും ഒരു ഫാമിലി വരെയായിരുന്നു ഞങ്ങൾ. പിന്നെ സിനിമ ഇറങ്ങിയപ്പോഴും ആ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഒക്ടോബർ മാസത്തിൽ ഒരു ഓഡീഷൻ വന്നു. ഓഡീഷന് പോയി നോക്കുമ്പോൾ പ്രശസ്ത ഡയറക്ടറായ ഷാഫി സാറിൻ്റെ ആയിരുന്നു. ഓഡീഷൻ പോയി, പിന്നെയാണ് പിന്നെ വിളിച്ചു പറഞ്ഞു അവർ സെലക്റ്റായി. പിന്നെ ഫുള്ള് സന്തോഷത്തിൽ. ഫസ്റ്റ് ഷൂട്ട് ഷെഡ്യൂള് മൂന്നാറിലായിരുന്നു, 46 days മൂന്നാറിൽ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് വന്നത്. അത് എന്നോട് ഒരു ബീബിൻദാസ് പരപ്പനങ്ങാടി പറഞ്ഞിട്ട് ഒരു നാടകക്കാരനാണ് ആളെന്നോട് പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തത്. അപ്പം അബുവളയും കൂടെ പറഞ്ഞ് സാറിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് കാളിദാസിൻ്റെ ചെറുപ്പകാലത്ത് കിട്ടിയത്. അപ്പം ചിൽഡ്രൻസ് പാർക്കിൻ്റെ മൂന്നാർ ഷെഡ്യൂൾ കഴിഞ്ഞ് തൊട്ട് നേരെ ഇരിഞ്ഞാലക്കുടി ആയിരുന്നു ഷൂട്ട്. അപ്പം അർജന്റീനേൻ്റെ പിന്നെ ചിൽഡ്രൻസ് പാർക്ക് പറയുകയാണെങ്കിൽ ജൂണിനാണ്. എന്തായാലും അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് കാണണം. ആദ്യം തൊട്ടേ മിമിക്രി ചെയ്തുകൊണ്ടാണ് ഞാൻ ശരിക്കും പറ സിനിമയിലേക്ക് വന്നത്. ആദ്യമായി ചെയ്തത് ക്യാപ്റ്റൻ. ഇപ്പം ഞാൻ 3 സിനിമ ചെയ്തു. അതിന് ചെയ്തത് ക്യാപ്റ്റൻ, പ്രജേസൻ ആണ് ഡയറക്ടർ. പിന്നെ ജയസൂര്യയുടെ ചെറുപ്പകാലമല്ല, ഒരു ചെറിയ വില്ലനായിട്ടാണ്. അപ്പം അതിലൊരു ചെറിയൊരു സീന് അഭിനയിച്ചിരുന്നു. ശരിക്കും ഇതിനൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ചെയ്ത എൻ്റെ പാപ്പനാണ് ശാരുദ് ചന്ദ്രൻ വരും. ആള് ഫിലിം ഇൻഡസ്ട്രിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് പണ്ടേ സിനിമയോട് നല്ലൊരു താല്പര്യമുണ്ടായിരുന്നു. അത് എനിക്ക് ഉറപ്പായിരുന്നു, എൻ്റെ അംബീഷനാണ് അത്. അപ്പം ഞാൻ LKG പഠിക്കുമ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുക. കൂടെ കലാരംഗത്ത് നല്ലോണം അഭിനയത്തിലും മിമിക്രിയിലും എല്ലാം ഒരു നല്ല ഒരു പാർട്ടിസിപ്പേഷൻ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഫസ്റ്റ് ഫാസ്റ്റിൽ കൂടെ അഭിനയിക്കണം.
എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ എന്നെ അറിയിക്കണം, നല്ലതായി തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെയാണ് സിനിമ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് സിനിമയെ. ഇനിയും എനിക്ക് ഇങ്ങനെ ഒരു ചാൻസസ് തരണം. ഞാൻ എനിക്ക് പറ്റുന്ന വരെ ഞാൻ എന്തായാലും ചെയ്തു തരും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് സിനിമ, അതുകൊണ്ടാണ് അറിയുന്നത്. നല്ല ഇഷ്ടമാണ് എനിക്ക് സിനിമ, അതുകൊണ്ട് ഇനി എനിക്ക് ചാൻസ് തന്നു ഞാൻ ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഞാൻ നല്ലോണം ചെയ്യും. നന്ദി, നമസ്കാരം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.